ഹായ് ഫ്രണ്ട്സ്, ലീലാതിലകത്തിലെ ആദ്യത്തെ നാല് ശില്പങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അടുത്തതായിട്ട് അഞ്ചാമത്തെ ശില്പം എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നോക്കാം. അഞ്ചാം ശില്പം, ശ്ലേഷം, മാധുര്യം, പ്രസാദം, സമത എന്നിങ്ങനെ നാല് ഗുണങ്ങളെക്കുറിച്ചാണ് അഞ്ചാമത്തെ ശില്പത്തിൽ പറയുന്നത്. പിന്നെ ഈ നമ്മുടെ പ്രാചീന ആചാര്യന്മാരായിട്ടുള്ള ഭാമഹൻ, ഭരതൻ, ദണ്ഡി തുടങ്ങിയവരുടെയൊക്കെ ഗുണചിന്തയിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്വതന്ത്രമായൊരു നിലയാണ് ഈ ഗുണചിന്തയിൽ ലീലാതിലകകാരൻ കൈക്കൊണ്ടിട്ടുള്ളത് അല്ലെ. ഗുണങ്ങൾ ഏതൊക്കെയാണ്? ശ്ലേഷം, മാധുര്യം, പ്രസാദം, സമത. അപ്പോൾ ഈ ഒരു ഗുണചിന്തയിൽ നമ്മുടെ പ്രാചീന ആചാര്യന്മാർ മൂന്ന് ഗുണങ്ങളെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ പ്രധാനമായിട്ടും എങ്കിൽ, നമ്മുടെ ലീലാതിലകകാരൻ ശ്ലേഷം, മാധുര്യം, പ്രസാദം, സമത എന്നിങ്ങനെ നാല് ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ രീതിയിൽ ഇദ്ദേഹം നമ്മുടെ പ്രാചീനരായിട്ടുള്ള ഭരതൻ തുടങ്ങിയിട്ടുള്ള മറ്റ് ആചാര്യന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്, സ്വതന്ത്രമായിട്ടുള്ളൊരു നിലയാണ് ഈ ഗുണചിന്തയിൽ അദ്ദേഹം ലീലാതിലകകാരൻ കൈക്കൊണ്ടിട്ടുള്ളത്. പിന്നെ അതിലുള്ളൊരു രണ്ട് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഭാഷയ്ക്ക് ന്യൂനത്വം സംഭവിക്കും എന്നതുകൊണ്ട് ഓജസ്സിനെ ഗുണങ്ങളിൽ പെടുത്തുന്നില്ല എന്ന് പറയുന്നത്. അതിന് പകരമായിട്ടാണ് അദ്ദേഹം ശ്ലേഷം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓജസ് എന്നുള്ളതിനെ പൂർവികർ സ്വീകരിച്ച പോലെ ലീലാതിലകാരൻ സ്വീകരിച്ചിട്ടില്ല. അതിന് അദ്ദേഹം ഭാഷയ്ക്ക് ന്യൂനത്വം സംഭവിക്കും എന്നതുകൊണ്ട് ഓജസ്സിനെ ഗുണങ്ങളിൽ പെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പകരമായിട്ടാണ് ശ്ലേഷം ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതാണ് അതിലത്തെ ഒരു പോയിന്റ് പ്രധാനപ്പെട്ട. പിന്നെ അടുത്തതൊന്ന്, ഇതുപോലെ സമത എന്ന് പറയുന്ന ഒരു ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം മണിപ്രവാളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളൊരു ഗുണമാണ് സമത എന്ന്, സമതയെ സ്വീകരിച്ചിട്ടുണ്ട് ലീലാതിലകകാരൻ. ഈ കാര്യങ്ങൾ ഇതിൽ അഞ്ചാം ശില്പത്തിൽ ഇതിനെക്കുറിച്ചൊക്കെയാണ് വിശദീകരിക്കുന്നത്. എന്താണ് ഗുണചിന്തയിൽ പ്രാചീന അലങ്കാരികന്മാരിൽ, ഭാരതീയ അലങ്കാരികന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശ്ലേഷം, മാധുര്യം, പ്രസാദം, സമത എന്നിങ്ങനെയുള്ള നാല് ഗുണങ്ങളെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ലീലാതിലകകാരൻ. ഓജസ് എന്ന് പറഞ്ഞത് ഭാഷയ്ക്ക് ന്യൂനത്വം സംഭവിക്കുമെന്നതുകൊണ്ട് ഓജസ്സിനെ ഒഴിവാക്കിയിട്ട് അതിന് ബദലായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ശ്ലേഷം എന്നുള്ള ഒരു ഗുണത്തിനെ കൊണ്ടുവന്നിരിക്കുകയാണ്, സ്വീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് സമത? സമത എന്താണ് മണിപ്രവാളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളൊരു ഗുണമാണ് സമത എന്ന്, സമതയെ ഒരു പ്രധാന ഗുണമായിട്ട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. പിന്നെ അത്രയാണ് അഞ്ചാം ശില്പത്തിൽ, അത്രയും എന്നല്ല, അത്രയാണ് പ്രധാനമായിട്ടുള്ള നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ്. പിന്നെ ആറാം ശില്പം നോക്കാം. ആറാം ശില്പത്തിൽ അലങ്കാരങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് കേട്ടോ. അലങ്കാരം എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ആറാമത്തെ ശില്പം ആരംഭിക്കുന്നത്. അതിൽ പിന്നീട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ശബ്ദാലങ്കാരങ്ങളെ കുറിച്ചാണ് അതിവിശദമായിട്ട് പറയുന്നത്. അതിൽ ശ്ലേഷം, അനുപ്രാസം, മുഖാനുപ്രാസം, പാദാനുപ്രാസം, വർണ്ണാനുപ്രാസം, ലാടാനുപ്രാസം, യമകം, ശ്ലേഷം എന്നിവയെ വിശദീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആറാം ശില്പത്തിൽ അലങ്കാരങ്ങളെക്കുറിച്ച് പൊതുവെ വിശദീകരിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് ശബ്ദാലങ്കാരങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നു. അതിൽ തന്നെ ശ്ലേഷം, അതിനുശേഷം എന്ത് ചെയ്യണം, അനുപ്രാസം, മുഖാനുപ്രാസം, പാദാനുപ്രാസം, വർണ്ണാനുപ്രാസം, ലാടാനുപ്രാസം, യമകം എന്നിങ്ങനെയുള്ളതിനൊക്കെ വിശദീകരിക്കുകയാണ്. പിന്നെ അതിൽ മുഖാനുപ്രാസത്തിൽ ആദിപ്രാസവും പ്രഥമാക്ഷര പ്രാസവും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്യുക, ഒരു പോയിന്റാണ്. പിന്നെ അടുത്തൊരു പോയിന്റ്, പദാനുപ്രാസം എന്ന് പറഞ്ഞാൽ ദ്വിതീയാക്ഷര പ്രാസമാണ്. അപ്പോൾ ആറാം ശില്പത്തിൽ അലങ്കാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അലങ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം ശബ്ദാലങ്കാരങ്ങളെ പ്രധാനമായിട്ടും വിശദീകരിക്കുന്നു. അതിനുശേഷം അനുപ്രാസം, മുഖാനുപ്രാസം, പാദാനുപ്രാസം, വർണ്ണാനുപ്രാസം, ലാടാനുപ്രാസം, യമകം, ശ്ലേഷം എന്നിവയെ വിശദീകരിക്കുന്നു. പിന്നെയോ, പിന്നെ അതിലുള്ള പ്രധാനപ്പെട്ട ഒരു നാല് പോയിന്റ്സ് നോട്ട് ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത്തത്, മുഖാനുപ്രാസത്തിൽ ആദിപ്രാസവും പ്രഥമാക്ഷര പ്രാസവും ഉൾപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ പാദാനുപ്രാസം എന്ന് പറഞ്ഞാൽ ദ്വിതീയാക്ഷര പ്രാസമാണ്. പാദാനുപ്രാസം എന്ന് പറഞ്ഞാൽ ദ്വിതീയാക്ഷര പ്രാസമാണ്. പിന്നെ ആറാം ശില്പത്തിൽ ശ്ലേഷത്തെ ശബ്ദാലങ്കാരമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ കാരണം ഏഴാം ശില്പത്തിൽ ഇതിനെ അർത്ഥാലങ്കാരമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആറാം ശില്പത്തിൽ ലീലാതിലകകാരൻ ശ്ലേഷത്തിനെ ശബ്ദാലങ്കാരമായിട്ടാണ് പരിഗണിക്കുന്നത്. അത് ഒരു ഒന്ന് ഓർത്ത് വയ്ക്കേണ്ട പോയിന്റാണ്. പിന്നെ ശബ്ദപരിവർത്തി സഹം അർത്ഥാലങ്കാരം, ശബ്ദപരിവർത്തിയ സഹം ശബ്ദാലങ്കാരം എന്ന് ശബ്ദാലങ്കാരത്തിനും അർത്ഥാലങ്കാരങ്ങൾക്കും നിർവചനവും കൂടി നൽകിയിട്ടുണ്ട്. ശബ്ദപരിവൃത്തി സഹം അർത്ഥാലങ്കാരം, ശബ്ദപരിവൃത്തി
നിത്യസഹം ശബ്ദാലങ്കാരം എന്ന് പറഞ്ഞിട്ട് രണ്ടിനെ നിർവചിക്കുന്നുണ്ട്. പിന്നെ ഏഴാം ശില്പത്തിലേക്ക് വരുമ്പോൾ അർത്ഥാലങ്കാരങ്ങളെ വിശദീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആറാം ശില്പത്തിൽ പൊതുവെ അലങ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ശബ്ദാലങ്കാരങ്ങളെയാണ് വിശദീകരിക്കുന്നത്. ഏഴാം ശില്പത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അടുത്തത്, അലങ്കാരങ്ങളുടെ രണ്ട് വിഭജനമാണ് അല്ലേ, അർത്ഥാലങ്കാരവും ശബ്ദാലങ്കാരവും. അപ്പോൾ ശബ്ദാലങ്കാരങ്ങളെ ആറാം ശില്പത്തിൽ വിശദീകരിച്ച ശേഷം ഏഴിലേക്ക് വരുമ്പോൾ അർത്ഥാലങ്കാരങ്ങളെ വിശദീകരിക്കുകയാണ്. അങ്ങനെ ഈ അർത്ഥാലങ്കാരങ്ങളെ വിശദീകരിക്കുകയാണ് ഏഴാം ശില്പത്തിൽ. മണിപ്രവാളത്തിലെ 29 അർത്ഥാലങ്കാരങ്ങളെ വിശദീകരിക്കുന്നു. മണിപ്രവാളത്തിലെ 29 അർത്ഥാലങ്കാരങ്ങളെ ഈ ഏഴാം ശില്പത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ശ്ലേഷത്തിനെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആറാം ശില്പത്തിൽ ശ്ലേഷത്തിനെ എന്തായിട്ടാണ് കാണുന്നത്, ശബ്ദാലങ്കാരമായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ഇവിടെ ഏഴാം ശില്പത്തിൽ ശ്ലേഷത്തിനെ അർത്ഥാലങ്കാരമായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ഇവിടെ ഈയൊരു ഏഴാം ശില്പത്തിൽ കൂടുതലും തൻ്റെ പൂർവ്വ പണ്ഡിതന്മാരുടെ, തനിക്ക് മുൻപുണ്ടായിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരം വിശദീകരണങ്ങളും മറ്റുമാണ് ലീലാതിലകകാരൻ സ്വീകരിച്ചിട്ടുള്ളത് ഏഴാം ശില്പത്തിൽ. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഏഴാം ശില്പത്തിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അടുത്തത് എട്ടാം ശില്പം. ലീലാതിലകത്തിന് 8 ശില്പങ്ങളാണല്ലോ, അതിലെ അവസാനത്തെ ശില്പം എട്ടാം ശില്പത്തിൽ പറയുന്നത് രസവിചാരമാണ് എട്ടാം ശില്പത്തിലെ പ്രതിപാദ്യം, രസവിചാരം. അപ്പോൾ രസസിദ്ധാന്തം അല്ലേ, ഭരതമുനിയാണ് രസസിദ്ധാന്തത്തിൻ്റെ പ്രയുക്തമായിട്ടൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു രസവിചാരം തന്നെയാണ് എട്ടാം ശില്പത്തിലെ പ്രതിപാദ്യം. രസസിദ്ധാന്തകാരനായിട്ടുള്ള ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെയും അതുപോലെ തന്നെ ആനന്ദവർദ്ധനൻ്റെ ധുന്യാലോകത്തെയുമാണ് ഈ ഒരു എട്ടാം ശില്പത്തിൻ്റെ രചനയിൽ ഉപജീവിച്ചിട്ടുള്ളത് എന്ന് കാണാം. അപ്പോൾ ഭരതമുനിയുടെ രസസിദ്ധാന്തത്തിനെയും രസസിദ്ധാന്തത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം അല്ലെ, ആ പുസ്തകത്തിനെയും, അതുപോലെ തന്നെ ആനന്ദവർദ്ധനന്റെ ധുന്യാലോകം അല്ലെ, ധ്വനി ചിന്തയെ അല്ലെ, കാവ്യസ്യാത്മാ ധ്വനി എന്നൊക്കെ പറയുന്നുണ്ട്. കാവ്യത്തിൻ്റെ ആത്മാവ് ധ്വനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആനന്ദവർദ്ധനന്റെ ധുന്യാലോകത്തെയും ഒക്കെയാണ് എട്ടാം ശില്പത്തിന്റെ രചനയിൽ ലീലാതിലകകാരൻ ഉപജീവിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ പ്രധാനമായിട്ടും നാട്യശാസ്ത്രത്തിലെ 6-ഉം 7-ഉം ഭാഗങ്ങളാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാവ്യസ്യാത്മാധ്വനി എന്ന് പറയുന്ന ആനന്ദവർദ്ധനന്റെ സൂത്രവുമാണ് പ്രധാനമായിട്ടും ആധാരമാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നാട്യശാസ്ത്രത്തിലെ 6-ഉം 7-ഉം ഭാഗങ്ങൾ, പ്രധാനമായിട്ടും നാട്യശാസ്ത്രത്തിലെ 6-ഉം 7-ഉം ഭാഗങ്ങളും കാവ്യസ്യാത്മാധ്വനി എന്ന ആനന്ദവർദ്ധനന്റെ സൂത്രവും ആധാരമാക്കിയാണ് ലീലാതിലകകാരൻ മണിപ്രവാള ജീവിതം വ്യംഗ്യം എന്ന് ആദ്യത്തെ സൂത്രം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ വ്യംഗ്യം എന്നുള്ളത് രസരൂപമാണ് എന്ന് ലീലാതിലകത്തിൽ പറയുന്നുണ്ട്. വ്യംഗ്യം ധ്വനി എന്നുള്ളതിൽ വ്യംഗ്യം പഠിക്കുന്നുണ്ട്. അപ്പോൾ വ്യംഗ്യം എന്നുള്ളത് രസരൂപമാണ് എന്ന് ലീലാതിലകത്തിൽ പറയുന്നു. വീരശൃംഗാര രസങ്ങൾക്കാണ് ഇതിൽ കൂടുതലും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. വീരവും ശൃംഗാരവും ആണ് പ്രധാന രസങ്ങളായിട്ട് ലീലാതിലകാരന് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലീലാതിലകത്തിൻ്റെ 8 ശില്പങ്ങളുടെ ഒരു വിചാരം, അല്ലെങ്കിൽ നമ്മൾ 8 ശില്പങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. ഒന്ന് ഒറ്റൊരു ഇതായിട്ട് ഒന്ന് ഒന്നാം ശില്പം തുടങ്ങിയിട്ട് പോയിന്റ്സ് മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്നാം ശില്പത്തിൽ എന്താ പറയുന്നത്, മണിപ്രവാളത്തിൻ്റെ സാമാന്യ രൂപവും ലക്ഷണനിർണയവും ഭേദങ്ങളും ഒക്കെയാണ് ഒന്നാമത്തെ ശില്പത്തിൽ പറയുന്നത്. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്ന് പറയുന്നതാണ് ഒന്നാം ശില്പത്തിലെ ഒന്നാമത്തെ സൂത്രമായിട്ട് പറയുന്നത്. അതിൻ്റെ വിശദീകരണമൊക്കെ അറിയാം. പിന്നെ ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന ഭാഷ ഒരു സ്വതന്ത്ര മലയാള ഭാഷ, അല്ലെങ്കിൽ സ്വതന്ത്ര ഭാഷയായി മാറുന്നതിൻ്റെ ഒരു ആ ഒരു നില നമുക്ക് ഈ ഒന്നാം ശില്പത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്നത്തെ ആ ഒരു കേരള ഭാഷയുടെ വികാസവും വളർച്ചയൊക്കെ ഈ ഒന്നാമത്തെ ശില്പത്തിൽ നിന്നും വ്യക്തമാണ്. അതുപോലെ ആ ശില്പത്തിൻ്റെ ഒടുവിലായിട്ട് പാട്ട് പ്രസ്ഥാനത്തിൻ്റെ നിർവചനമൊക്കെ കൊടുക്കുന്നുണ്ട്, ലക്ഷണ നിർണയമൊക്കെ ചെയ്യുന്നുണ്ട്. അതും പിന്നെ മണിപ്രവാളത്തെ ഉത്തമം, ഉത്തമകൽപ്പം, മധ്യമം, മധ്യമകൽപ്പം, അധമം ഇങ്ങനെയൊക്കെ വിഭജിച്ചിട്ടുള്ളത്, ഉത്തമകൽപ്പത്തെ വീണ്ടും 2 മധ്യമകൽപ്പത്തെ 4 വിഭജനം നടത്തിയതൊക്കെ ഏതിലാണ്, ഒന്നാമത്തെ ശില്പത്തിലാണ്. രണ്ടാമത്തെ ശില്പത്തിൽ
ഈ പ്രത്യയങ്ങളെക്കുറിച്ചും ഭാഷാ ശബ്ദങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഈ ഭാഷാ ശബ്ദങ്ങളെ ദേശി, സംസ്കൃതഭാവം, സംസ്കൃത രൂപം എന്നിങ്ങനെ തരംതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാഷയെ എന്താണ് ഉത്കൃഷ്ടം, അപകൃഷ്ടം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് അല്ലേ. ഉത്കൃഷ്ട ഭാഷ സംസാരിക്കുന്നത് പണ്ഡിതരായിട്ടുള്ള ത്രൈവർണികരായിട്ടുള്ളവരാണ്. പാമരന്മാരായിട്ടുള്ള ശൂദ്രരൊക്കെയാണ് ഏത് അപകൃഷ്ട ഭാഷ സംസാരിക്കുന്നത് എന്നിങ്ങനെ ഭാഷയുടെ ഒരു വിഭജനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വ്യത്യസ്ത തരം ഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അല്ലെ, ഉത്കൃഷ്ട ഭാഷ, അപകൃഷ്ട ഭാഷ എന്നൊക്കെ. പിന്നെ മൂന്നാമത്തെ ശില്പത്തിൽ ചില സന്ധികളെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്, സന്ധി ചർച്ചയൊക്കെയാണ് മൂന്നാം ശില്പത്തിൽ പറയുന്നത് അല്ലെ. ഭാഷാസന്ധിയാണ് പ്രതിപാദ്യം എന്നൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് സ്വരസന്ധി, വ്യഞ്ജനസന്ധി, സ്വരവ്യഞ്ജനസന്ധി എന്നിവയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഇരണ്ട് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം, രണ്ടല്ല എന്നൊക്കെ ഇവിടെ ലീലാതിലകാരൻ ശക്തമായിട്ട് വാദിക്കുന്നുണ്ട്. പിന്നെ ചില പദഘടനകളെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞതാണ് നമ്മൾ. പിന്നെ നാലാം ശില്പത്തിൽ ദോഷാലോചനം എന്നൊരു പേര് നൽകിയിട്ടുള്ളൊരു ശില്പമാണ്. 20 ദോഷങ്ങളെ കുറിച്ച് വിവരിച്ചതിന് ശേഷം ചില രസദോഷങ്ങളെയൊക്കെ വിവരിക്കുന്നുണ്ട്. ഈ ദോഷാലോചനം എന്നുള്ള പേര് നാലാം ശില്പത്തിന്റെ പേരാണ്. പദദോഷം, വാക്യദോഷം, പ്രാസദോഷം ഇങ്ങനെ പദാദി ദോഷങ്ങളെ ക്രമത്തിൽ ഇങ്ങനെ പ്രതിപാദിച്ചിരിക്കുകയാണ് നാലാമത്തെ ശില്പത്തിൽ. അഞ്ചാം ശില്പത്തിൽ ശേഷം, മാധുര്യം, പ്രസാദം, സമത ഇങ്ങനെയുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. ഇത് പ്രാചീനരായിട്ടുള്ള നമ്മുടെ ആചാര്യന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഗുണചിന്തയാണ് ലീലാതിലകാരൻ അവതരിപ്പിക്കുന്നത്. ശ്ലേഷം എന്നുള്ളതിനെയും സമത എന്നുള്ളതിനെയും ഒക്കെ ചേർത്തിരിക്കുന്നു ഗുണചിന്തയിൽ. അതുപോലെ തന്നെ എന്താണ്, പ്രാചീന പണ്ഡിതന്മാർ ഓജസ് എന്ന് പറയുന്ന ഒരു ഗുണത്തിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ തള്ളിക്കളയാണ് അല്ലെങ്കിൽ ഉൾപ്പെടുത്താതിരിക്കുകയാണ് ചെയ്യുന്നത് ഗുണങ്ങളിൽ. പിന്നെ മണിപ്രവാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് സമതയെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ അഞ്ചാം ശില്പത്തിലാണ്. ആറാം ശില്പത്തിൽ അലങ്കാരത്തെക്കുറിച്ചുള്ള വിശദീകരണം, പിന്നീട് അതിൽ ശബ്ദാലങ്കാരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ശ്ലേഷം, അനുപ്രാസം, മുഖാനുപ്രാസം, പാദാനുപ്രാസം, വർണ്ണാനുപ്രാസം, ലാടാനുപ്രാസം, യമകം തുടങ്ങിയവയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. പിന്നെ ഏഴാം ശില്പ, അതുപോലെ അതിൽ തന്നെ ആറാം ശില്പത്തിൽ ശ്ലേഷത്തിനെ ശബ്ദാലങ്കാരമായിട്ടാണ് പരിഗണിക്കുന്നത് എന്നും പറഞ്ഞു. പിന്നെ ഏഴാം ശില്പത്തിലേക്ക് വരുമ്പോൾ അർത്ഥാലങ്കാരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഈ ശില്പത്തിൽ. മണിപ്രവാളത്തിലെ 29 അർത്ഥാലങ്കാരങ്ങളെ വിശദീകരിക്കുകയാണ്. പിന്നെ ശ്ലേഷത്തിനെ എന്ത് ചെയ്യാണ് ഏഴാം ശില്പത്തിൽ അർത്ഥാലങ്കാരമായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ശില്പത്തിൽ കൂടുതലും പൂർവികരായിട്ടുള്ള പണ്ഡിതരുടെ അഭിപ്രായങ്ങളെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു അഭിപ്രായങ്ങളൊക്കെ എന്താണ് അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു വിശദീകരണങ്ങളും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് ലീലാതിലകക്കാരൻ. പിന്നെ എട്ടാം ശില്പത്തിൽ രസവിചാരമാണ് പ്രതിപാദ്യം എന്ന് പറഞ്ഞു അല്ലെ. ഭരതമുനിയെയും ആനന്ദവർദ്ധനെയും, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ 6 ഉം 7 ഉം ഭാഗങ്ങളും, അതുപോലെ തന്നെ ധ്വനിയാലോകത്തിലെ കാവ്യസ്ഥി ആത്മാധ്വനി എന്ന് പറയുന്ന ആ ഒരു സൂത്രം അല്ലെ, ധ്വനിയുടെ നിർവചനമായിട്ട് ആനന്ദവർദ്ധനൻ പറയുന്ന ആ ഒരു സൂത്രവും ആധാരമാക്കിയിട്ടാണ് ഈ ലീലാതിലകക്കാരൻ മണിപ്രവാള ജീവിതം വ്യംഗ്യം എന്ന ആദ്യത്തെ സൂത്രം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ വ്യംഗ്യം ആണ് രസരൂപം എന്ന് അദ്ദേഹം ലീലാതിലകത്തിൽ പറയുന്നു. പിന്നെ പ്രധാനപ്പെട്ട രസങ്ങൾ, ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ള രസങ്ങൾ ഏതെല്ലാമാണ് ലീലാതിലകത്തിൽ? വീരം, ശൃംഗാരം തുടങ്ങിയ രസങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇത്രയാണ് ലീലാതിലകത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. താങ്ക് യു.